നമസ്കാരം. മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. ഇന്നത്തെ റോ എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായി ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഡ്രൂ മക്കിന്റയറിന്റെ WWE ചാമ്പ്യൻഷിപ്പിനുള്ള പുതിയ ചലഞ്ചറെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ന്യൂ ഒപ്പോണന്റിന്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള മത്സരം കൺഫേം ചെയ്തിട്ടില്ല. ബോബി ലാഷ്ലിയാണ് മെയിൻ ഇവന്റിലെ കിങ് കോർബിൻ വേഴ്സസ് ഡ്രൂ മക്കിന്റയർ തമ്മിലുള്ള മത്സരത്തിന് മുൻപ് ഡ്രൂ മക്കിന്റയറിന് ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചുകൊണ്ട് എൻട്രൻസ് ഭാഗത്ത് വന്നു നിന്നത്. മത്സരത്തിൽ കിങ് കോർബിനെ ഡ്രൂ മക്കിന്റയർ പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ബാക്ക്ലാഷ് പേപ്പറിൽ ഡ്രൂ മക്കിന്റയറിന്റെ ചലഞ്ചർ ബോബി ലാഷ്ലിയാകും. ഇതുവരെ ഡ്രൂ മക്കിന്റയർ നേരിട്ടുള്ളത് ബിഗ് ഷോ, സെത്ത് റോളിൻസ് തുടങ്ങിയവരെയാണ്. അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ക്യാരക്ടറുള്ള ഒരു താരമാണ് ബോബി ലാഷ്ലി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു പവർ ഹൗസ് റെസ്ലറാണ്. ഡ്രൂ മക്കിന്റയർ എങ്ങനെയാണോ അതേ ഒരു ടൈപ്പ് തന്നെയാണ് ബോബി ലാഷ്ലിയും. ഇവർ TNA റെസ്ലിംഗിൽ മുൻപ് ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായിരുന്നു അവർ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരാൻ സാധ്യത കൂടുതലുള്ള ഒരു മത്സരമാണ് ബോബി ലാഷ്ലി വേഴ്സസ് ഡ്രൂ മക്കിന്റയർ. ഡ്രൂ മക്കിന്റയർ നേരിടാൻ പോകുന്നതിൽ ഒരു കടുത്ത എതിരാളിയാണ് ബോബി ലാഷ്ലി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഇതുവരെ നേരിട്ടതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു റെസ്ലറുമാണ് ബോബി ലാഷ്ലി. എന്തായാലും ബോബി ലാഷ്ലിക്ക് നിലവിലൊരു പുഷ് ലഭിച്ചു നിൽക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഡ്രൂ മക്കിന്റയർ കുറച്ച് വിയർക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു മത്സരം ബാക്ക്ലാഷ് പേപ്പറിൽ വരുമോ, വന്നാൽ ഡ്രൂ മക്കിന്റയർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷം ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബാക്ക്ലാഷ് പേപ്പറിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന ഏക മത്സരത്തെ കുറിച്ചിട്ടാണ്. എഡ്ജ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരമാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇരുവരിൽ ആരാണ് ഏറ്റവും മികച്ച റെസ്ലർ എന്ന് തീരുമാനിക്കുന്ന ഒരു മത്സരമായിരിക്കും ഇത്. ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും മികച്ച റെസ്ലർ ആരാണ് എന്നുള്ളത് എതിരാളി പോലും സംബന്ധിച്ചു കൊടുക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെയാകും ഈ ഒരു മത്സരത്തിന് അവർ കൊടുക്കുന്നതും. കാരണം അത്തരത്തിലാണ് ഇവർ ഈ ഒരു മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രൊമോസ് ശ്രദ്ധിച്ച എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. റാൻഡി ഓർട്ടൺ എഡ്ജിനെ ചലഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ഹൂ ഈസ് ദ ബെസ്റ്റ് റെസ്ലർ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നോർമൽ മത്സരം ബാക്ക്ലാഷിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇന്ന് എഡ്ജ് ഈ ഒരു മത്സരം ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കിക്ക് ഓഫിൽ തന്നെ എഡ്ജ് വരികയും പിന്നീട് ഈ ഒരു മത്സരം കൺഫേം ചെയ്യുകയും ചെയ്തു. എന്തായാലും ബാക്ക്ലാഷ് പേപ്പറിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന ഏക മത്സരവും ഇത് തന്നെയാണ്. ഇനി വരും മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ കൺഫേം ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബാക്ക്ലാഷ് പേപ്പറിൽ എഡ്ജ് റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തുമെന്ന്? ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇരുവരിൽ ആരാണ് ഏറ്റവും മികച്ച റെസ്ലർ എന്നുള്ളതും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.